കേരളത്തിൽ ആദ്യമായി തുടർഭരണം ഉറപ്പുവരുത്തിയ ആദ്യ പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല. ആ ഒരു ബഹുമാനം പോലും കൊടുക്കുവാൻ റിപ്പോർട്ടർ ടി വി മര്യാദ കാണിച്ചിട്ടില്ല. എന്തായാലും എയറിൽ നിന്നും താഴെയിറങ്ങാമെന്ന് കരുതിയിരുന്ന രമേശ് ചെന്നിത്തല ഇനി ഏതായാലും കുറച്ചുനാൾ കൂടി ആകാശത്ത് പറന്നു നടക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷം നട്ടാൽ കുരുക്കാത്ത നുണകളുമായി വലതു മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കുത്തിത്തിരിപ്പ് നടത്തിയതല്ലാതെ മറ്റൊന്നും കൈമുതലായില്ലാത്ത രമേശ് ചെന്നിത്തല ഇപ്പോൾ കാണിച്ച ഈ പരിപാടി എന്തായാലും ഇനി സകല മാധ്യമങ്ങളിലും വന്നിരുന്നു അദ്ദേഹം തള്ളിപ്പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വലിയ തിരിച്ചടി ആകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മാമാ മാധ്യമങ്ങൾ എഴുതിവിടുന്ന ഉണ്ടകൾ അത്രയും തൊണ്ട തൊടാതെ വിഴുങ്ങി കേരള ജനതയ്ക്ക് മുമ്പിൽ സ്വയം കോമാളിയായിരുന്ന ആ 5 വർഷക്കാലത്തെ ഓർമ്മകൾ അയവിറക്കി ഇനി ചെന്നിത്തലയ്ക്ക് കഴിയാം. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന് ആ ഭരണഘടനാ സ്ഥാനത്തോട് യാതൊരു സത്യസന്ധതയും നീതിയും മാന്യതയും കാട്ടാതിരുന്നതിന്റെ കൂലിയാണ് ഇന്ന് കേരള ജനത ഏറ്റവും അധികം വെറുക്കുന്ന BJP പുറകിൽ ചെന്നിത്തലയെ കൊണ്ടെത്തിച്ചത്. ഇതെല്ലാം നടന്ന ശേഷം ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ വന്നിരുന്ന് ചെന്നിത്തല തള്ളി മറിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരസ്പരം പഴിചാരുന്നത് ശരിയല്ല എന്ന്. KC വേണുഗോപാലിനെതിരെ സൈബർ ആക്രമണം നടത്തുവാൻ നിർദ്ദേശം കൊടുത്ത ഓഡിയോ ചോർന്നതിന് പിന്നാലെയാണ് ഈ മാധ്യമങ്ങൾ വന്നിരുന്ന് ചെന്നിത്തല വിളമ്പുന്നതെന്ന് ഓർക്കണം. 5 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാലിനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ രൂക്ഷ വിമർശനമുയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ KC വേണുഗോപാലിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് KPCC അധ്യക്ഷൻ K.സുധാകരൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ നേതാക്കളെ പരസ്യമായി ആക്ഷേപിക്കുന്നതും വ്യക്തിഹത്യ നടത്തുന്നതും ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും അത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് സുധാകരൻ പറഞ്ഞത്. ഈ നിർദ്ദേശം സുധാകരൻ നൽകിയതിനു ശേഷമാണ് കേരളത്തിലെ കോൺഗ്രസിലെ സമുന്നതനായ ഒരു നേതാവ് മറ്റൊരു സമുന്നതനായ നേതാവിനെതിരെ സൈബർ ആക്രമണത്തിന് നിർദ്ദേശം നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചെന്നിത്തലയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് KPCC ജനറൽ സെക്രട്ടറിമാർ KPCC പരാതി നൽകിയിട്ടുണ്ട്. KC വേണുഗോപാൽ വിഭാഗം നേതാക്കളായ KP ശ്രീകുമാർ, MJ ജോബ് എന്നിവരാണ് പരാതി നൽകിയത്. ഇക്കഴിഞ്ഞ ദിവസം CPM സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഇത് ചെന്നിത്തലയെ സ്വരാജ് കളിയാക്കിയതാണെന്ന് മുഴുവൻ കോൺഗ്രസ്സുകാരും മുഴുവൻ കേരളത്തിലെ ആൾക്കാരും മനസ്സിലാക്കി കഴിഞ്ഞിട്ടും ചെന്നിത്തല ഇപ്പോഴും വിചാരിക്കുന്നത് തന്നെ സ്വരാജ് പൊക്കിപ്പറഞ്ഞതാണെന്നാണ്. എന്തായാലും ഇനി ഫോൺ ചോർന്നുണ്ടായ വിവാദം കൂടി ആയതോടെ ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് തീരുമാനമായ മട്ടാണ്.